വീടില്ലാത്തൊരുവനോട് വീടിനൊരു പേരിടാനും മക്കളില്ലാത്തൊരുവനോട് മദ്യവും മുറിവീടിയും തുണ്ടുകടലാസും പിന്നെ ഇത്തിരി മഷിത്തുള്ളിയും അതായിരുന്നു അയ്യപ്പൻ. മരണത്തിനും ജീവിതത്തിനുമിടയിൽ അരാജകത്വത്തിന്റെ അനിർവചനീയമായ ജീവിതം നയിച്ച മനുഷ്യൻ. ജീവിതം നിറഞ്ഞു തുളുമ്പുന്ന മദ്യചഷകം ചുണ്ടിനോടടുപ്പിച്ച പകലുകളും രാവുകൾക്കുമിടയിലുള്ള കുറേ നിമിഷങ്ങൾ മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അവധൂതൻ. നഷ്ടപ്രണയം സമ്മാനിക്കുന്ന ഭ്രാന്തമായ ശൂന്യതയായിരുന്നു അയ്യപ്പന്റെ കവിതകൾ. മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പൂവ് പറിക്കണം. ഗലങ്ങൾ കൊണ്ട് മുഖം മൂടണം. രേഖകൾ മാഞ്ഞ കൈവെള്ളയിലും ഒരു ദേഹം പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം. തെരുവായിരുന്നു അയ്യപ്പന്റെ എല്ലാം. കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള തെരുവുകൾക്ക് കവിത ചൊല്ലിക്കൊടുത്തു. മദ്യത്തിന്റെ ലഹരിയിലും കോറിയിട്ട വാക്കുകൾ മലയാള മനസ്സുകളെ കരയിച്ചു. കറുപ്പ്, മാളമില്ലാത്ത പാമ്പ്, വെയിൽ തിന്നുന്ന പക്ഷി, അങ്ങനെ തുടങ്ങുന്നു അയ്യപ്പനിൽ നിന്നും പിറന്ന അക്ഷരക്കൂട്ടങ്ങൾ. ചെന്നൈയിൽ ഒരു പുരസ്കാരം സ്വീകരിക്കാനിരിക്കെയായിരുന്നു മരണം അയ്യപ്പനെ തേടിയെത്തിയത്. ആരാലും തിരിച്ചറിയാതെ തണുത്തുവിറച്ച് നാല് മോർച്ചറി മുറിക്കുള്ളിൽ കിടക്കേണ്ടി വന്നു ആ ശവശരീരത്തിന്. അപ്പോഴും കുപ്പായത്തിന്റെ കൈമടക്കിലുണ്ടായിരുന്നു അപൂർണമായ ഒരു കവിത. ആ കവിതകളിലൂടെയാണ് അയ്യപ്പനെന്ന പച്ചയായ മനുഷ്യനെ ഇന്നും മലയാളികൾ ഓർമ്മിക്കുന്നത്. എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് ഒസ്യത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട്. എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിന്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം. ന്യൂസ് ഡെസ്ക്, ജീവൻ.